ഹലോ, വെൽക്കം ടു ആ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ്. അത് ഞാൻ കുറെ പ്രാവശ്യം യൂട്യൂബ് കാണുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പൊ ഫ്രിഡ്ജിനകത്ത് എന്താണുള്ളത്? അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്രിഡ്ജ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെയാണുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കം, ലെറ്റ്സ് സീ വാട്ട് ഇസ് ഇൻ മൈ ഫ്രിഡ്ജ്. സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആണ്. ഫ്രീസർ, മറ്റേ ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഫ്രീസർ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്രീസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫ്രീസറിൽ ഞങ്ങള് പാല് വെച്ചിട്ടുണ്ട്. പാല് എന്ന് വെച്ചാൽ ഞങ്ങളൊരു രണ്ടു ദിവസത്തേക്കുള്ള പാല് ഒന്നിച്ച് മേടിക്കാറാണ്. അപ്പോൾ ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും. പിന്നെ ഉള്ളത് ഐസ്ക്രീമാണ്, പിന്നെ ബട്ടർ, പിന്നെ ചീസ്. ഇത്രയാണ് ഞങ്ങളുടെ കോൾഡ് സ്റ്റോറേജിലുള്ളത്. പിന്നെ നെക്സ്റ്റ് ട്രേ വരുന്നത് പാലിൻ്റെ തന്നെയാണ്. അതിപ്പോ അടുത്ത ദിവസം യൂസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ തന്നെ വെക്കാം. പിന്നെ ഇനി നമുക്ക് ഫ്രിഡ്ജിന്റെ ലോവർ പോർഷനിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റോയില് ഞങ്ങൾ ഫ്രൂട്ട്സ് ആണ് വെച്ചിരിക്കണേ, ഓറഞ്ചും പൈനാപ്പിളും. പിന്നെ ഇത് ബ്രെഡാണ്. പിന്നെ നെക്സ്റ്റ് റോയില് തേങ്ങ, ഞങ്ങൾ കൂടുതൽ കുറച്ചധികം ചെരി വെക്കാറുണ്ട്. പിന്നെ കാബേജ് ഉണ്ട്, ബീട്രൂട്ട്, കാരറ്റ്. പിന്നെ ഈ ലോവർ പോർഷനിൽ വരുന്നത് ടൊമാറ്റോ. പിന്നെ ഇത് മാവാണ്, അതൊരു രണ്ടോ മൂന്നോ ദിവസം എത്താറുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഗ്രീൻ ചില്ലി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്പൈസ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഗ്രീൻ ചില്ലി എപ്പം സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ വരുന്നത് ഇത് ഈസ്റ്റാണ്. പിന്നെ ഇത് ഡേറ്റ്സിന്റെ പിക്കിൾ, നല്ല പത്രമല്ലേ. പിന്നെ ഇത് യോഗർട്ട്. പിന്നെ വരുന്നത് മുട്ട. മുട്ടയും ഇപ്പൊ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും, എന്ന് വെച്ചാൽ കണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് മുട്ട. മുട്ട പിന്നെ സോസ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളുടെ ഫ്രിഡ്ജിൽ വേണ്ടത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനലിലുണ്ട് കാപ്പാടും കമ്മൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോ ഞങ്ങൾ ഇനി വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. തീർന്നല്ല, എന്താണ് അതിന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയാ വിളിച്ചത്? ഈ സാധനങ്ങളെല്ലാം അതിന്റെ അടുത്ത് മേടിച്ച് ഞാൻ കൂടെ കൊടുത്തിട്ട് വരാം. അല്ല, ഫ്രിഡ്ജ് കാണിക്കണം എന്നും പറഞ്ഞിട്ട് നീ എന്തിനായി കാണിക്കുന്നത്? മൊത്തം സ്റ്റീലിന്റെ പാത്രങ്ങളാണെന്നല്ലേ ഇതിനകത്ത്? ഇതാ കാണിക്കാൻ പോകുന്നു. കാര്യം എനിക്കണ്ടില്ല, ഒരു അര കിലോ ഓറഞ്ചും ഒരു പൈനാപ്പിളും ഒന്ന് വേറെ തന്നെ വീട്ടിൽ കൊണ്ടുതരുവാ. ഗസ്റ്റ് ഒന്നല്ല, ഒരു അത്യാവശ്യമാണ്. ഓക്കെ, ആ ശരി ശരി. ഓക്കെ, ഞാൻ ഒരുവിധ സാധനം അരിന്റെ അടുത്ത് നിന്ന് ഒപ്പിച്ചിട്ടുണ്ട്. നീ ഷൂട്ടായിട്ട് തിരിച്ചോണ്ട് കൊടുക്ക. ഇത്ര സാധനം അരിന്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നമ്മൾ രക്ഷപ്പെട്ടു. ഒരു സാധനം വേണം കേട്ടോ. അങ്ങനൊന്നും വെച്ചാൽ പറ്റൂല, ആ ചെറുകിട്ട് നല്ല ക്ലീൻ ആയിട്ട് സെറ്റ് ആക്കി വെക്കണം. ഒരിക്കൽ ചെറുത്താപ്പ ഞാൻ ഇത്രയും അരിന്ന് പോയി മേടിച്ചതല്ലേ. ആ